ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം എൽ ബി എസ് നഴ്സിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും, അതായത് എൽ ബി എസ് നഴ്സിംഗിന് വേണ്ടി എൽ ബി എസ് ത്രൂ അപ്ലൈ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചെക്ക് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക. ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികളാണെങ്കിൽ ഹയർ ഓപ്ഷന് വേണ്ടിയിട്ടായിരിക്കും അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ അലോട്ട്മെൻറ്റ് കിട്ടാനാണ്. ഒത്തിരി പേർക്ക് ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാതെ ഒത്തിരി പേർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി കിട്ടിയിട്ടുണ്ട്. അവർ ഫീ പേ ചെയ്യണം. ഫീ പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 24 ആണ്. ആ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ നമ്മളുടെ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അല്ല എങ്കിൽ പോലും നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തുക, ഇല്ലെങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് തന്നെ പുറത്തായി പോകും. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ട് നിങ്ങൾ ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതാണ് ഇഷ്ടപ്പെടാതെ കോളേജ് കിട്ടിയവർക്ക് ചെയ്യാവുന്നത്. അതോടൊപ്പം ഇഷ്ടപ്പെട്ട കോളേജ് തന്നെയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു ഫിഫ്ത്ത് ഓപ്ഷനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ അതിനോട് താല്പര്യമുണ്ട്, ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് വന്നാൽ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ, അപ്പോൾ ഇപ്പോൾ കിട്ടിയതാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മുകളിലുള്ള ഓപ്ഷൻസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നമുക്ക് 5-ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡ് ആവും, പിന്നെ മുകളിലുള്ള 4 എണ്ണേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഈ 5 മതി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുകളിലുള്ള 4 എണ്ണം നിങ്ങൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഈ കിട്ടിയതിൽ ഫീ അടച്ച് നീക്കുക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിലും അത് തന്നെ വരും. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. ഒത്തിരി പേര് ചോദിക്കുന്ന സംശയത്തിന് മറുപടിയാണ് ഞാൻ തരുന്നത്. നാളെ തന്നെ പോയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട, 3-ാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും 26-ാം തീയതി. അതിനുശേഷം 27 മുതൽ ഫീ പേയ്മെൻറ്റും കോളേജ് ജോയിനിങ്ങുമാണ്, 29 വരെയുണ്ട്. അപ്പോഴും ഞാനത് ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഫീസ് അടച്ച് നിങ്ങൾ ഇരിക്കുക. ഇതുവരെ കിട്ടിയ ആദ്യമായിട്ട് കിട്ടിയവർ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ട് അവിടെ ഇരിക്കുക. അത് എന്നിട്ട് ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷന് റീ അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ടിരിക്കുക. അല്ല, ഇപ്പോൾ കിട്ടിയതിൽ തന്നെ കംഫർട്ടബിളാണ്, മുകളിലുള്ളതെന്ന് ഇനി വേണ്ടെങ്കിൽ മുകളിലുള്ള മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ടിരിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയവരാണെങ്കിൽ പിന്നെ ഡിലീറ്റ് ചെയ്യാനൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് സപ്പോസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റും അത് തന്നെയായിരിക്കും, തേർഡ് അലോട്ട്മെൻറ്റും അത് തന്നെയായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടി ഫീസൊക്കെ അടച്ചവരാണ്. ഇപ്പോൾ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുമ്പം അലോട്ട്മെൻറ്റ് നമ്പർ 1 തന്നെ ഉണ്ടാവും. ഫീ പെയ്ഡ് എത്രയാണ് പേ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അവിടെ കാണും. അതും ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം കിട്ടിയ അലോട്ട്മെൻറ്റ് തന്നെയാണ്, മാറ്റമില്ല, നോ ചേഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് അതിനുള്ള മറുപടി തരുന്നത്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കിട്ടിയവർ ഫീ പേ ചെയ്യാതെ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തരുത്. അതുപോലെ കിട്ടാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസൊക്കെ റീഅറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് നിങ്ങൾ കാത്തിരിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനിയും അലോട്ട്മെൻറ്റ് വരാനുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇപ്പോൾ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റൂല. ഓൾറെഡി കൊടുത്തത് റീഅറേഞ്ച്മെൻറ്റും ഡിലീറ്റിംഗ് ഒക്കെ പറ്റും. പുതിയ കോളേജോ കോഴ്സോ അനുവദിച്ച് കിട്ടിയാൽ അതും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഓൾറെഡി ഉള്ള കോളേജിനെ നമുക്ക് ഇപ്പോൾ ഇനി ആഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതിനൊക്കെയുള്ള പ്രൊവിഷൻ 3-ാം അലോട്ട്മെൻറ്റിന് ശേഷം നമുക്ക് വരും, വെയിറ്റ് ചെയ്യാം. ഇതിനിയിപ്പോൾ 3-ാം അലോട്ട്മെൻറ്റ് വേണ്ടി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. കിട്ടിയവർ ഫീസ് അടക്കണം, കിട്ടാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല, ഇനിയും അവസരമുണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ഫീസ് അടച്ചവരാണെങ്കിൽ വീണ്ടും ഫീസ് അടക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട, 3-ാം അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഇത് നഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റ് അല്ലേ വന്ന്, പാരാമെഡിക്കൽ കോഴ്സസിനുള്ള ഓപ്ഷൻസൊക്കെ കൊടുക്കാൻ എപ്പോഴാണ് അവസരം വരിക എന്ന്. വെയിറ്റ് ചെയ്യൂ, അടുത്ത് തന്നെ വരും. പ്രത്യേകിച്ച് മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റും അഡ്മിഷനൊക്കെ നടക്കുമ്പോൾ അതിന് ശേഷം അതും പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും പ്രത്യേകിച്ച് ബി ഫാമിൻ്റെയും ഒക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഒക്കെ വരും, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആദ്യം വിവരം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഒത്തിരി കുട്ടികൾ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് ഉടനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം എനിക്കൊരു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം പെട്ടെന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വൈകിപ്പോയത്. എന്തായാലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഞാൻ അറിയുന്ന വാർത്തകളൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത് ഇപ്പോൾ വ്യൂസ് കുറഞ്ഞു
പോയി. ചിലപ്പോൾ നമുക്കറിയാം എൻ്റെ പല വീഡിയോസിനും 100-200 വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്ക് വ്യൂസ് എത്രയുണ്ട് എന്നതൊന്നും വലിയ ഇഷ്യൂ അല്ല. ഒരു കുട്ടിക്കെങ്കിലും ഞാനിടുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഇൻഫർമേറ്റീവ് ആയ ഒരു വീഡിയോസ് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ LBSൻ്റെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും എൻ്റെ ശ്രദ്ധയിൽ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് സാഹചര്യം അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം എൻ്റെ ഏത് വീഡിയോയുടെ താഴെയും നിങ്ങൾക്കും മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാകുന്ന നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ടിടാം. അത് ഒരുപാട് പേര് കമൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്, അത് അവർക്ക് ഉപകാരപ്രദമായിരിക്കും. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പായിട്ട് നിങ്ങൾക്കിതിനെ കരുതാവുന്നതാണ്. എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ഒരുപാട് സംശയത്തിൻ്റെ മറുപടിയാണ് ഞാൻ ക്ലിയർ ചെയ്തത്. വീഡിയോയുടെ താഴെ കുറച്ച് പേർക്കൊക്കെ മറുപടിയും തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും.